ഇത് നമ്മൾ രണ്ട് കടമുറിക്ക് വേണ്ടി ആദ്യം പണിതാ, രണ്ട് ഷട്ടറായിട്ട് പണിതിട്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ കൊറോണയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ആകെപ്പാടെ ജീവിതം ബുദ്ധിമുട്ടി. അപ്പോൾ ഇച്ചിരി ഒരു താമസ സൗകര്യം കൊടുക്കാം എന്നുള്ളതായി. അങ്ങനെ താമസ സൗകര്യത്തിന് വേണ്ടി പണിതാ. അപ്പം എന്തെങ്കിലും ഒരു ഇതായിട്ട് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഒരു ട്രെയിനിൻ്റെ ബോഗി പോലെ ചെയ്യാം എന്നോർത്തത്. അപ്പോൾ അത് നമ്മൾ ആവശ്യപ്പെട്ട് നമ്മുടെ ഒരു സുഹൃത്തുക്കളുണ്ട് പണിക്കാർ കമ്പമേട്ടിലുള്ള, അവരാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ ചെയ്തു തന്നു. ആ അരിക്കൊമ്പൻ, അത് ഇതിനെ ഈ അരിക്കൊമ്പനെ പിടിച്ച് നമ്മൾ കണ്ടിട്ടുള്ള ആനൊന്നുമല്ല, പക്ഷേ ഈ അരിക്കൊമ്പൻ എന്ന് കേട്ട് പരിചയമുള്ളൂ. പക്ഷേ ഇതിൽ ആന വരുമ്പം ഈ നമ്മുടെ കടയുടെ കൂടെ തന്നെ ഉണ്ട് ഒരു 100 പേരോളം അതിനെ കാണാൻ. അതുപോലെ അതിനൊരു സ്വീകരണമായിരുന്നു. അപ്പോൾ അന്നേരം നമുക്കും അതിനോടൊരു ഒരു ഇഷ്ടം തോന്നി. അതുകൊണ്ടാണ് നമ്മുടെ ഇടുക്കിയിലുള്ള ഒരു ഇടുക്കി ട്രെയിനില്ലല്ലോ, അപ്പോൾ ആ ട്രെയിന് ഇടുക്കിയിലെ ഒരു ഇതാകുമ്പോൾ ഇടുക്കിയിലുള്ള ഒരു സംഭവം തന്നെ വേണം പേരെന്ന് ഓർത്തു. അങ്ങനെയാണ് അത് കൊടുത്തത്, അരിക്കൊമ്പൻ. ടൂറിസ്റ്റുകളിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് താമസ സൗകര്യം, നല്ല താമസ സൗകര്യം കൊടുക്കാമെന്നുള്ളൂ ഉള്ളൂ. ടൂറിസ്റ്റുകളാണെങ്കിലും അല്ലാണ്ടുള്ളവരാണെങ്കിലും നമുക്ക് ചോദിച്ചു വരാറുണ്ട്, റൂമുണ്ടോ എന്ന് ചോദിച്ചു വരാറുണ്ടായിരുന്നു. അപ്പം യാത്ര ചെയ്യുന്നവർക്ക് നല്ലൊരു സൗകര്യം വെച്ച് ഭക്ഷണം കഴിക്കാനും കിടക്കാനും ഉള്ളൊരു സൗകര്യം ഒരുക്കുക, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ കട തുടങ്ങിയിട്ട് 8 വർഷമായി. അപ്പം അജയൻ്റെ കടയെന്നും പറഞ്ഞുകൊണ്ടാണ് കടയുടെ പേര്. ഞാൻ വണ്ടി ഓടിക്കുമായിരുന്നു എറണാകുളത്തായിരുന്നു. ഇപ്പം നമ്മുടെ സ്വന്തം നാട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയപ്പം അങ്ങനെ ഒരു ഇതിൽ ചായയോടുള്ള പ്രേമം കൊണ്ട് തുടങ്ങിയതാണ്. ഫുഡ് നമ്മളൊരു പുട്ടാണ് മെയിനായിട്ട്, പുട്ട് ഒരു 10-20 ഐറ്റം പുട്ടുണ്ട്. അപ്പോൾ അത് അന്നേരം റെഡിയാക്കി കൊടുക്കുക, ഓർഡർ പറഞ്ഞ് അന്നേരം തന്നെ. പിന്നുള്ള ഉണക്കപ്പ കപ്പ വേവിച്ച് അതെപ്പോഴും ഉണ്ടാകത്തില്ല, ഡെയിലി ഉണ്ട്, പക്ഷെ ഇന്ന ടൈം പറയാൻ പറ്റിയല്ല നമുക്ക്. ചിലപ്പോൾ രാവിലെ തന്നെ തീരും, ചിലപ്പോൾ ഉച്ച വരെയും കാണും. പുട്ടെന്ന് പറയാൻ അന്നേരം ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റും. പുട്ട് ചെമ്പ, ചോളം, ഗോതമ്പ്, അരിപ്പുട്ട്, റവ, റാഗി, അങ്ങനെ ബിരിയാണി പുട്ട് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്, ഒരു 10 രൂപ ഐറ്റം ഉണ്ട്. ബീഫ്, ചിക്കൻ, അതാണ് കൂടുതൽ പോകുന്നത്. പിന്നെ മുട്ട റോസ്റ്റ് ഉണ്ട്, കടലക്കറി ഉണ്ടാവും. ഇപ്പം നമ്മൾ ഒരു ദിവസം ബീഫാണ്, ഒരു ദിവസം ചിക്കൻ, അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. കൂടുതൽ ആളുകൾക്ക് ബീഫും ചിക്കനുമാണ് താല്പര്യം, ഉണ്ട് എപ്പോഴും അതുണ്ടാവും.